റെസ്റ്റ്ലെസ് ടീപോട്ട് ഗുണ്ടകൾക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കോവിഡ് 19 കാരണം ദുരിതം അനുഭവിക്കുന്നവർക്കായി ഗവൺമെന്റ് പല എക്കണോമിക് പാക്കേജുകളും അവതരിപ്പിച്ചിരുന്നു. എന്നാൽ ഈ മഹാമാരി ജോലിയോ കൂലിയോ ഇല്ലാതെ ഗവൺമെന്റാൽ അവഗണിക്കപ്പെട്ട ഒരു ജനവിഭാഗമുണ്ട്, ഗുണ്ടകൾ. എക്കണോമിക് സർക്കുലേഷൻ എത്താതെ കിടക്കുന്ന കാശ് തിരിച്ചെത്തിച്ചും സമൂഹത്തിന്റെ നല്ല നടത്തിപ്പിനും സഹായിച്ചും ജീവിച്ചിരുന്ന ഇവരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഞങ്ങൾ തഗ് ലൈഫ് ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. ഈ ഫൗണ്ടേഷന്റെ മെയിൻ സ്പോൺസറായ റെസ്റ്റ്ലെസ് ടീപോട്ട് നൽകുന്ന യങ് ഗുണ്ട ഫെലോഷിപ്പ് 2020 എന്തുകൊണ്ട് നിങ്ങൾ ഈ ഫെലോഷിപ്പിന് അർഹരാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. കിട്ടിയ 10,000+ ആപ്ലിക്കേഷൻസിൽ നിന്നും നമ്മുടെ വിദഗ്ധ സാമൂഹ്യ വിരുദ്ധരുടെ പാനൽ സെലക്ട് ചെയ്ത 3 വീഡിയോസ് കാണാം. ഗവൺമെന്റ് ഗുണ്ടായസം ഫെലോഷിപ്പ് ലഭിച്ച് കഴിഞ്ഞ 4 ഗവൺമെന്റിന്റെ ചെലവിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ ഗുണ്ടാവൃത്തിയിൽ സർക്കാരിൽ നിന്ന് നിരവധി അംഗീകാരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 14 എല്ലാ സ്റ്റേഷനുകളിലും എന്റെ കരക്കുലം വിദ്യ എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതെന്റെ വർക്ക് ഗവൺമെന്റ് എത്രത്തോളം അംഗീകരിക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയല്ലേ. ഞാൻ ദൈവഭയം ദേവസി, തികച്ചും ദൈവഭയമുള്ള ഒരു ഗുണ്ട എന്ന നിലയിൽ ഇഹലോകവാസമല്ല പരലോകവാസമാണ് പ്രധാനം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മറ്റുള്ളവരെ കൊണ്ട് സത്യം പറയുകയും ദൈവഭയമില്ലാതെ ജീവിക്കുന്ന ആളുകളിൽ ദൈവഭയമുണ്ടാക്കി ഈ ലോകത്ത് തന്നെ നേരെ ചൊവ്വേനെ ജീവിക്കാനായി വിടുകയും അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന പരലോകവാസത്തിലേക്ക്, അതിപ്പോൾ അവരുടെ കയ്യിലിരിപ്പ് പോലെ സ്വർഗമോ നരകമോ ആവാം, അവിടേക്ക് എത്തിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. തികച്ചും ആത്മീയമായ ഒരു ദൗത്യമാണ് എന്നത്. ഞാൻ ടിൻഡർ തിൻഡു. ടിൻഡറിൽ മാത്രമല്ല, വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഡാർക്ക് വെബ്, ബ്രൈറ്റ് വെബ്, അങ്ങനെ സൈബർ ലോകത്ത് എല്ലായിടത്തും ഞാനുണ്ട്. ആക്ച്വലി ഡീമോണിറ്റൈസേഷൻ വന്ന് ക്യാഷ്ലെസ് എക്കോണമി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ ഗുണ്ടായസത്തിന്റെ ഭാവി ഗുണ്ടാ പിരിവിലോ കൈകാല് തല്ലിടിക്കുന്നതിലോ ഒന്നുമല്ല. ഈ വഴിമാനുമ്പക്കാരുടെയും കർഷകരുടെയും കുത്തിരി പിടിച്ച് ഇങ്ങനെയുള്ള കാലം വിഷം പോലും വാങ്ങാനുള്ള കിട്ടുന്ന എനിക്ക് വന്നില്ല. ആക്ച്വലി ഡിജിറ്റൽ ഇന്ത്യക്ക് ആവശ്യം ഡിജിറ്റൽ ഗുണ്ടകളെയാണ്. ആ ഒരു തിരിച്ചറിവാണ് എന്നെ ഒരു സൈബർ ഗുണ്ടയാകാൻ പ്രേരിപ്പിച്ചത്. ഫൈനലിസ്റ്റുകളെ കണ്ടല്ലോ, അവരെ വീഡിയോസ് ബാക്കി കാണുന്നതിന് മുമ്പായി ഈ കൊറോണ കാലത്ത് ഞങ്ങളുടെ ഫൗണ്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സേവനങ്ങളെ പറ്റി 2 വാക്ക് പറയട്ടെ. മീശ പിരിച്ച് ആഹാരം കണ്ടെത്തിയിരുന്ന ഗുണ്ടകളുടെ മീശയെല്ലാം ഇപ്പോൾ മാസ്കിനടിയിലായതിനാൽ തന്നെ പല ഗുണ്ടകളും ഇപ്പോൾ പട്ടിണിയിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അവശ്യ ഗുണ്ടായ്ച സർവീസ് തുടങ്ങുന്നതിനായി ഞങ്ങൾ സഹായിച്ചു വരുന്നു. ഡോക്ടേഴ്സിന് പോലും അത്യാവശ്യത്തിന് ലഭിക്കാത്ത PPE കിറ്റ്സ് ഞങ്ങൾ അവശ്യ ഗുണ്ടായ്ച സർവീസ് നടത്തുന്ന ഗുണ്ടകൾക്കായി എത്തിച്ചു കൊടുക്കുന്നു. എങ്ങനെ PPE കിറ്റ് ഉപയോഗിക്കണം എന്നുള്ള വെബിനാർസ് ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞു. ക്വട്ടേഷന്റെ റിസീവർ എൻഡിലുള്ള തല്ലുകൂടുകൾക്ക് കൊറോണ ഉണ്ടോ എന്നറിയാൻ ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആണെങ്കിൽ മാത്രം ക്വട്ടേഷൻ അപ്രൂവ് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഞങ്ങൾ തുടങ്ങി. കൊറോണ ഉള്ളത് കൊണ്ട് മാത്രം അവർ അർഹിക്കുന്ന തല്ല് കിട്ടാതെ പോകരുതേ എന്ന പ്രാർത്ഥന വഴി ഞങ്ങളും ഉണ്ടാകുന്നുണ്ട്. അന്നന്ന് ചെയ്യുന്ന ക്വട്ടേഷൻ പണികൾക്ക് അന്നന്ന് തന്നെ കുമ്പസഹിച്ച് സ്വർഗത്തിന് അർഹനായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ആരാധനാലയങ്ങളെല്ലാം അടഞ്ഞു കിടന്നതുകൊണ്ട് അവസാനം ചെയ്ത ക്വട്ടേഷന്റെ പാപഭാരവും പേറിയിട്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. കൊറോണ വന്നോ പട്ടിണി കിടന്നോ ചത്ത എനിക്കിപ്പോ സ്വർഗം കിട്ടത്തില്ല. കൊറോണ വളരാതിരിക്കാൻ ജയിലുകൾ ഒഴിപ്പിച്ചപ്പോ എനിക്ക് എന്റെ ഗവൺമെന്റ് ഫെലോഷിപ്പ് നഷ്ടമായി. ഇപ്പൊ ഫീൽഡ് മുഴുവൻ ഡൗൺ ആണല്ലോ, ക്വട്ടേഷൻ മുഴുവൻ കൊറോണക്കാണല്ലോ. ജയിലിലായിരുന്നെങ്കിൽ 3 ചപ്പാത്തി എങ്കിലും കിട്ടുമായിരുന്നു, ഇപ്പൊ മുഴുവൻ പട്ടിണിയിലാണ്. ആക്ച്വലി ഈ കൊറോണ കാലത്ത് എനിക്ക് ധാരാളം ഈ കൊട്ടേഷൻസ് ലഭിക്കുന്നുണ്ടായിരുന്നു. ക്രോസ് പ്ലാറ്റ്ഫോം, സോഷ്യൽ മീഡിയ, തേജോവധം, സൈബർ ഗുണ്ടാ പിരിവ്, സൈബർ ബുള്ളി, ഫേക്ക് ന്യൂസ് ജനറേഷൻ, അങ്ങനെ ഒരുപാട് ജോബ് ഓഫേഴ്സ്.
ഫെലോഷിപ്പ് ആപ്ലിക്കേഷൻ അയച്ച പല ഗുണ്ടകളുടെ അവസ്ഥ ഞങ്ങൾ കണ്ടു. വളരെ ദയനീയമാണ്. പട്ടിണി, ദാരിദ്ര്യം, പോരാഞ്ഞിട്ട് ഒരാളെ തല്ലിയിട്ട് മാസങ്ങളായി എന്നുള്ള മനോവിഷമത്തിലാണ് പലവരും. പക്ഷേ ഞങ്ങളുടെ ഫൗണ്ടേഷൻ വഴി നിങ്ങൾക്ക് ഈ കൊറോണ കാലത്ത് ഒരു ഗുണ്ടയിൽ നിന്നെടുക്കാം. അവരുടെ കൊറോണ കാലത്തെ ചെലവുകൾ നിങ്ങൾക്ക് വഹിക്കാവുന്നതാണ്. അതിനെ താഴെ കാണിച്ചിരിക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് കാശുകൾ നിക്ഷേപിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസിലോട്ട് പോവാം. ഈ ഓൾഡ് സ്കൂൾ ഗുണ്ടായസിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇനി ന്യൂ ജനറേഷൻ ഗുണ്ടകളുടെ കാലമാണ്. അവിടെ എന്നെ പോലുള്ള ബുദ്ധിരാക്ഷസന്മാരാണ് ആവശ്യം. ഞാൻ കോഡിംഗ്, എത്തിക്കൽ ഹാക്കിംഗ്, പറ്റിക്കൽ ഹാക്കിംഗ് പോലുള്ള വിഷയങ്ങൾ പഠിച്ച് ഒരു ആധുനിക ഗുണ്ടായസ വിപ്ലവം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക ഭാവി അട്ടിമറിക്കാൻ എനിക്കിപ്പോ വിരലുകൾ കടിച്ചാൽ മതി. യു സീ, ഐ ആം ദ ഫ്യൂച്ചർ ഓഫ് ഗുണ്ടായസ്. നിങ്ങൾ ഈ ഫെലോഷിപ്പ് എനിക്ക് എന്തിനു തരണം എന്നുള്ള കാരണമാണ് ഒറ്റ വാക്കി പറയാം. മെറിറ്റ്, വേറും മെറിറ്റ്. എന്റെ റെസ്യൂമേ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഒരു ഗുണ്ട എങ്ങനെയായിരിക്കണമെന്ന് ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുള്ള ഗവൺമെന്റ് എല്ലാ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഞാൻ നേടിയിട്ടുള്ളത്. ഒരു അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ ഗവൺമെന്റ് എന്നെ തള്ളി പുറത്താക്കി. നീതിന്യായ വ്യവസ്ഥ എനിക്ക് ലഭിക്കേണ്ട ഫെലോഷിപ്പ് വെട്ടിക്കുറച്ചു. പക്ഷെ മെറിറ്റ് തന്നെ അല്ലേ. മമ്മി എല്ലാ ദിവസവും വീട്ടിൽ ബൈബിൾ ഉറക്കെ വായിക്കുന്ന ഒരു ശീലമുണ്ട്. ഇന്നലെ മമ്മി വായിച്ച ഒരു വചനം ഇപ്പോഴും എൻ്റെ കാതിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. ജറമിയ 29:11. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾക്കായി ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, മറിച്ച് നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഗുണ്ടകളുടെ ക്ഷേമത്തിനുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി, കാരണം ബൈബിളിൽ ഇങ്ങനെ ഒരു വചനമില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവസാനത്തെ വാക്യം ഞാൻ കേട്ടത് ടി വിയിൽ നിന്നാണ്. ദൈവം എന്നോട് പറയാനായി കരുതി വെച്ച എന്തോ ഒന്ന് നേരിട്ട് എന്നോട് ഒന്ന് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ഈ ഫെലോഷിപ്പ് എനിക്ക് തന്നെ തരുന്നു അതോ ദൈവകോപം ഏറ്റുവാണ്? മറ്റേതൊരു ഗുണ്ടയ്ക്കും ഈ ഫെലോഷിപ്പ് ലഭിച്ചാൽ അത് ഒരാൾക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. പക്ഷേ ഇത് എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഉടനടി ഒരു 100 ഗുണ്ടകൾക്കും വരും ഭാവിയിൽ തന്നെ ഒരു 10,000-10,000 ഗുണ്ടകൾക്കും വലിയ അനുഗ്രഹമായി തീരും. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്നല്ലേ, ഞാൻ ഇപ്പൊ തന്നെ ഒരു 100 ഗുണ്ടകളെ സൈബർ ഗുണ്ടയാവാനുള്ള ഓൺലൈൻ ട്രാൻസാക്ഷനിലൂടെ സഹായിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വരുന്ന ഒരുപാട് ജോബ് ഓഫേഴ്സ് ഞാൻ അവർക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ ഫെലോഷിപ്പ് ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സിംഹഭാഗവും ഗുണ്ട സമൂഹത്തിൻ്റെ ആധുനിക വൽക്കരണത്തിന് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. ഈ ഫെലോഷിപ്പിന് വേണ്ടി ഒരുപാട് ഗുണ്ടകൾ അപേക്ഷിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷെ അതിലൊരു ഗുണ്ടായുസില്ല. ഈ ഫെലോഷിപ്പ് എനിക്ക് വേണം. ഇത് ഞാനങ്ങ് എടുക്കും. തടുക്കാനാവോ മുതലാളിമാരെ? ഈ റെസ്റ്റ്ലെസ് ടീപ്പോട്ടും പിന്നെ നിങ്ങളുടെ ഫൗണ്ടേഷനൊക്കെ പൊങ്ങി വന്നതും ഇപ്പൊ വിലസുന്നതൊക്കെ എന്റെ ഇവിടെ കയ്യൂക്കിന്റെ ബലത്തിലാണ്. അന്ന് കാട്ടിക്കുട്ടി എല്ലാം ഇവിടെ പറയണോ മുതലാളി? നിങ്ങൾ കണ്ടതിൽ ഏറ്റവും മികച്ചത് എന്ന് തോന്നുന്ന ഗുണ്ടയ്ക്ക് നിങ്ങളുടെ വോട്ട് ചെയ്യുക. റെസ്റ്റ്ലെസ് ടീപ്പോട്ട് യങ് ഗുണ്ട ഫെലോഷിപ്പിൽ ജയിക്കുന്ന ഗുണ്ടയ്ക്ക് 1,00,000 രൂപയും പ്രശസ്തി പത്രവുമാണ് നൽകുന്നത്. നിങ്ങളുടെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. നാടിന് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യും എന്ന് കരുതുന്ന ഒരു മികച്ച ക്രിമിനൽ തന്നെ നിങ്ങളുടെ വോട്ട് ചെയ്യുക. അവന്മാരെന്നെ ഡിസ്ക്വാളിഫൈ ചെയ്തേക്കണ്. എന്റെ ഗുണ്ടായസം പ്രൊഫഷണൽ അല്ലെന്ന്. ഫൈനലിസ്റ്റിൽ ഒരു പെൺകുണ്ട പോലും ഇല്ല. പാർട്ടിക്ക് വേണ്ടി ഞാനും കുറെ അടിയും വിട്ടുമുത്തൊക്കെ നടത്തിയിട്ടുള്ളതാ. അതൊന്നും ഗുണ്ടായസം അല്ലായിരിക്കും. ഇതിന് പിന്നിൽ ഒരു വലിയ പാട്രിയാർക്കൽ ലോബി തന്നെ ഉണ്ട്. നാല് പെഗ്ഗടിച്ചിട്ട് ഞാൻ എന്റെ ഭാര്യ എടുത്ത് കാണിക്കുന്ന ഗുണ്ടായസം ഗുണ്ടായസം അല്ലേ? ഞങ്ങളെ തല്ലാൻ വരുന്നവരെ പറ്റി ഞങ്ങൾക്കും ചില സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ ഇല്ലേടെ? ഈ ഫെലോഷിപ്പിന്റെ പൈസ കിട്ടിയിട്ട് ബ്ലാക്കിന് കുപ്പി എടുത്തയക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളെ ആര് തല്ലണം? അത് തീരുമാനിക്കാനുള്ള അവകാശം നേടിയെടുക്കാനുള്ള ഞങ്ങളുടെ അവകാശ സമരത്തിന്റെ ഭാഗമായി ഓൾ കേരള തല്ലുകൊള്ളി യൂണിയൻ വളരെ ശക്തമായി തന്നെ ഇതിനെതിരെ പ്രതികരിക്കും. ഞാനൊരു പരീക്ഷ സെറ്റ് ചെയ്തു. ഇതിൽ ഫസ്റ്റ് കിട്ടുന്ന ആരായാലും അവനെ ഞാൻ നല്ലതുപോലെ പൂശു. അന്ന് പോലീസ് കൂട്ടാറ്റി ഒന്നും പറഞ്ഞ് വരരുത്. അസലി ഗുണ്ടായിരിക്കും, നല്ല എ ക്ലാസ് ഗുണ്ടായ. എനിക്ക് റീവാലുവേഷൻ വേണം.